good morning. ഒന്നുകിൽ എന്നെ ഈ പണിയിൽ നിന്ന് പിരിച്ചുവിടുക, അല്ലെങ്കിൽ കാര്യങ്ങൾ നേരാൻ വണ്ണം നടത്തുക. രണ്ടിലേതാ വേണ്ടതെന്ന് ഇപ്പൊ തീരുമാനിച്ചു. തീരുമാനിക്കാനൊന്നുമില്ല, തന്നെ ഈ മാനേജർ പണിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള പണിയെ നടക്കത്തുള്ളടോ പണിക്കരെ. പിരിച്ചുവിടും അല്ലേ, പേടിപ്പിക്കല്ലേ. ഇയാൾ ആരുവാ? താൻ ആരോടാ സംസാരിക്കുന്നറിയാം? അറിയാമേ, 10-12 ബസ്സും 2 ആനയും റബ്ബറും തെങ്ങും വള്ളും വെള്ളവും ഒക്കെയുള്ള വിശ്വനാഥൻ അദ്ദേഹത്തോട് ഇപ്പൊ എത്ര വണ്ടി പോടുന്നുണ്ട്? 8 എണ്ണം ഇപ്പൊ കട്ടപ്പുറത്താ, 9-ാമത്തേത് കട്ടപ്പുറത്ത് കയറാൻ പോകുന്നു. പഴകുറ്റി റോട്ടിലോടുന്ന ഇവിടെ നോക്കുക, ഇങ്ങോട്ട് നോക്കുക, പഴകുറ്റി റോട്ടിലോടുന്ന ബസ്സിന്റെ 4 ടയർ മൊട്ടയായിട്ട് 6 മാസമായി, എന്നിട്ടും വണ്ടി ഓടുന്നു. എന്താ എന്റെ ദൈവത്തിന്റെ ഒരു ഗുണം കൊണ്ട്? നാളെ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി ടയറ് മാറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് പറ്റിയല്ലെന്നും പറഞ്ഞ് താക്കോലെടുത്ത് ഉറച്ചേറ ഡ്രൈവർ. നിങ്ങളെ മോന്തയ്ക്കല്ല, എന്റെ മോന്തയ്ക്ക്. ആഹാ, ടയറ് മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ആപ്പീസ് പൂട്ടി താക്കോൽ ഞാൻ അങ്ങ് കയ്യിൽ തരും. അച്ഛനാണ്, എന്റെ അച്ഛനാണ്. അതിനു മുമ്പ് തന്റെ ആപ്പീസ് പൂട്ടി അതിന്റെ താക്കോൽ ഞാൻ എന്റെ പോക്കറ്റിൽ വെക്കും. അച്ഛനാണ്, തന്റെ അല്ല, എന്റെ അച്ഛനാണ്. താനീ പറയുന്ന കേട്ടാത്തൊന്നും ഞാനിതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലെന്ന്. എടോ കൊച്ചാണം പണിക്കരേ, കൊച്ചാണം പണിക്കരേന്ന്. കൊച്ചാണം വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക. വണ്ടി ഓടുന്നതിന്റെ വരുമാനത്തിൽ ഞാൻ മുടക്കിയിട്ടുള്ള തുക, അതിൻ്റെതായ പലിശ, അതിൻ്റെതായ ചെലവ്, ഇത് കഴിച്ച് വല്ലോ മിച്ചം ഉണ്ടെങ്കിലേ ഞാൻ ഈ വണ്ടി സർവീസ് ബിസിനസ് മുടക്കൂ. അത് താനല്ല, ചത്തുപോയെന്റെ അപ്പൂപ്പം വന്ന് പറഞ്ഞാലും അതേ നടക്കൂ. അമ്മ, 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 വാതിൽ തുറക്കാൻ. ആരും നിന്നോട് വാല് തുറക്കാൻ പറഞ്ഞേ? ഏ, ഞാൻ നിന്നെ അല്ല വിളിച്ചത്, എന്റെ അമ്മയാ, മനസ്സിലായോ? എന്താ, ഞാൻ തുറന്ന വാതിൽ തുറന്ന് വരത്തില്ലയോ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന കഥ തുറന്നു കൊടുക്കരുതെന്ന്? നീ എന്തായാലും ഒരുമാതിരി നോക്കി ദഹിപ്പിക്കുന്നേ, പേടിപ്പിക്കുക. മുഖ്യമന്ത്രി ചേട്ടന്റെ പുന്നായപ്പാന്ന് അഹങ്കാരമായി ഇവളാണല്ലേ, ബാക്കിയുള്ളവരും ആരുമല്ലല്ലോ, ഒന്നുമല്ല. അങ്ങനെ എന്തിനാടാ കൊച്ചനെ പാതിരാത്രി കള്ളും കുടിച്ചോണ്ട് വന്ന് ആ കൊച്ചനെ ചീത്ത പറയുന്നേണ്ടു? മുഖ്യമന്ത്രി മോന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മയ്ക്ക് കൊണ്ടു. അമ്മയ്ക്ക് മക്കൾ തമ്മിൽ നല്ല വർഷാഭേദമുണ്ട് എനിക്കറിയാം. ഉണ്ടടാ, അവന്റെ അന്തസ് നിനക്കില്ല, പെറ്റ തള്ളിയോട് സ്നേഹവും. രാഷ്ട്രീയക്കാരനായി നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും എനിക്ക് അഭിമാനമായി തോന്നിയിട്ടുള്ളു. നിന്റെ അത്രയും കണ്ണീരവ എന്നെ കുടിപ്പിച്ചിട്ടില്ല. നീ ഒരുത്തൻ കാരണം എന്റെ സ്വസ്ഥത മുഴുവനും പോയി. നീ വല്ലതും കഴിച്ചോ? ഇല്ല, വേണ്ട. വന്നു കയറുമ്പോ നല്ല വിശപ്പുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അമ്മയുടെ പ്രസംഗം കേട്ടപ്പോ വയറു നിറഞ്ഞു. Mm-hmm.
സമയത്രയെന്നറിയോ? രണ്ടാകും പോകുന്നു. എന്തിനാ വെറുതെ അതും ഇതും ആലോചിച്ച് ഉറക്കം കളയുന്നേ? അഞ്ചു മണിക്ക് എണീറ്റ് പോവാനുള്ളല്ലേ. ഗോപന്റെ കാര്യം ആലോചിച്ചിട്ടാ? ദൈവം അവന് നല്ല ബുദ്ധി കൊടുക്കും. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ഗോപന്റെ കാര്യം അതങ്ങനെ. ഇന്ന് ശ്രീധരൻ വന്നിരുന്നു. കണ്ടിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ വന്നിട്ടാ പോയത്. അയാൾക്ക് ലേശം മനപ്രയാസമുണ്ട്. സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നി. ആ സമരം അയാളെ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ടാവണം. അതും പോരാഞ്ഞിട്ട് ഘടകകക്ഷികളുടെ വരട്ടൽ. ഓഹ്, ഒന്നും പറയണ്ട. പലതുമായിട്ടും പൊരുത്തപ്പെടാൻ കഴിയും തോന്നുന്നില്ല. ഹലോ, സി എം ഹിയർ. സാർ, രാജശേഖരനാണ്. പറയോ. നേരത്തെ നമുക്ക് കിട്ടിയ സൂചന ശരിയാണ്. രണ്ട് ലോഡ് പിടിച്ചിട്ടുണ്ട്. ഏ, എവിടെ വെച്ചാ പിടിച്ചേ? കലൈക്കാ വിളക്കടുത്ത് വെച്ച്. വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഏതായാലും ക്ലിയർ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം. സർ, പക്ഷേ വേണ്ട, കൂടുതൽ വിശദീകരണം വേണ്ട. ഒബേ മൈ ഓർഡേഴ്സ്. സർ, സി എമ്മിന്റെ നിലപാട് ശരിയായിരിക്കാം പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾക്ക്. ആദർശധീരനായ മന്ത്രിയുടെ പേരിൽ അണികൾ ജയ്വിളിക്കുകയും ചെയ്യും. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിന് നന്ദി കടന്നേ പറയാനൊക്കൂ. എം എൽ എ എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. മുഖത്ത് കരിവരേണ്ടത് ഞങ്ങളെയാ. 10 ലക്ഷം രൂപയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ വെട്ട് പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങിച്ചത്. ധനപാല മുതലാളിയുടെ കയ്യിൽ നിന്ന് പോസ്റ്റേഴ്സ് അടിച്ചതും വണ്ടികൾ വിട്ടതും വേറെ ആയിരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആലോചനാ യോഗത്തിൽ മുതലാളിമാരോട് ഫണ്ട് പിരിക്കുന്ന ഏർപ്പാട് ശരിയല്ല എന്ന് ഞാൻ തീർത്തും പറഞ്ഞതാണ്. അങ്ങനെ ആദർശം മുറുകെ പിടിച്ച് പലരും പലതും പറഞ്ഞു. ഒടുവിൽ പാർട്ടി പ്രചരണത്തിന് കാശില്ലാതായപ്പോ ഇപ്പറഞ്ഞവരെ ആരെയും കണ്ടില്ല. ആ ചുമതല ഏറ്റെടുത്ത് മുതലാളിമാരുടെ പടികയറി ഇറങ്ങിയത് ഞങ്ങളാ. പാർട്ടിക്ക് പണം തന്നതിന്റെ പേരിൽ കള്ളന്റെയും കൊലപാതകയുടെയും മുന്നിൽ കണ്ണടക്കണമെന്നാണോ? എന്നല്ല, സാറൽപ്പം വിട്ടുവീഴ്ച കാണിച്ചാലേ ഒക്കൂ. നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ധനപാല മുതലാളിയെ അറസ്റ്റ് ചെയ്ത് പത്രവാർത്ത ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഗ്ലാമർ ഉണ്ടാക്കാനും സ്ഥാനമുണ്ടാക്കാനുമുള്ള കുബുദ്ധിയാണ് അങ്ങയുടേതെന്ന് പാർട്ടിയിൽ ഒരു ഭാഗം വിശ്വസിക്കുന്നുണ്ട്. ജോസഫേ, ഡിവൈഎസ്പി മാത്യു സ്റ്റീവനെ സസ്പെൻഡ് ചെയ്തതിന്റെ പിന്നിൽ അങ്ങയുടെ പൂർവ്വ വൈരാഗ്യമാണെന്ന ആരോപണത്തിൽ കളമല്ലെന്നുണ്ടോ? ധനപാല മുതലാളിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ സമരം ചെയ്യുന്ന സ്വന്തം തൊഴിലാളികളെ പ്രീതിപ്പെടുത്താനുള്ള ഒരുതരം കളിയാണെന്നും അത് യൂണിയൻ സെക്രട്ടറി ശ്രീധരനുമായുള്ള ഗൂഢാലോചനയാണെന്നും ഞാൻ ആരോപിക്കുന്നു. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ മാർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചാൽ പ്ലീസ് നിങ്ങൾക്ക് പോവാം.